ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സ്വന്തം കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും താരമാകാനും ഇന്ന് അധികം സമയം വേണ്ട. ഒരൊറ്റ പോസ്റ്റോറിയിലോ ഒക്കെ ധാരാളം. അതുകൊണ്ട് സിനിമയിലോ പരമ്പരകളിലോ ഒന്നും അഭിനയിക്കാതെ തന്നെ താരങ്ങളായി മാറിയ ഒരുപാട് പേരുണ്ട്. അഭിനയമോഹികൾക്ക് തങ്ങളുടെ അവസരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ സിനിമയിലെത്തിയവരും ഒരുപാടുണ്ട്. എങ്കിലും മറ്റാർക്കും സാധിക്കാത്തൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീലക്ഷ്മി സതീഷ്. ഒരൊറ്റ റീല് കൊണ്ട് ശ്രീലക്ഷ്മി എത്തിയിരിക്കുന്നത് ബോളിവുഡിൻ്റെ പടിവാതിക്കലാണ്. അതും സാക്ഷാൽ രാം ഗോപാൽ വർമ്മയുടെ സിനിമയിലേക്ക്. റീൽസ് വീഡിയോ കണ്ട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ച് രാം ഗോപാൽ വർമ്മ തന്നെ അന്വേഷിച്ചിരുന്നു. ആർ ജി ബി അന്വേഷിച്ച് നടന്ന ആ പെൺകുട്ടി ഇവിടെയുണ്ട്. റെഡക്ഷന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയാണ് ശ്രീലക്ഷ്മി. സി എം എസ് കോളേജിലെ ഡി സി കെമിസ്ട്രി വിദ്യാർത്ഥിയാണ് ശ്രീലക്ഷ്മി. അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം. അഭിനയം ചെറുപ്പത്തിലെ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴോ അഭിനയിക്കുമായിരുന്നു. ബി വി എൻ കലാമേളയിൽ 3 വർഷം തുടർച്ചയായി മികച്ച നടിയാവുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇത്ര വലിയൊരു അവസരം തനിക്ക് ലഭിക്കുമെന്ന് ശ്രീലക്ഷ്മി സതീഷ് കരുതിയിരുന്നില്ല. സാരി ധരിച്ചുള്ള ശ്രീലക്ഷ്മിയുടെ ഒരു റീൽ വീഡിയോ കണ്ടതോടെയാണ് രാം ഗോപാൽ വർമ്മ ആളെ തപ്പിയിറങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചത്. സാരി മനോഹരമായ വേഷമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഈ പെൺകുട്ടിയെ കാണുന്നത് വരെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത്. അധികം വൈകാതെ ശ്രീലക്ഷ്മിയെ കണ്ടെത്താൻ രാം ഗോപാൽ വർമ്മയ്ക്ക് സാധിച്ചു. പിന്നാലെ അദ്ദേഹം ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ആർ ജി വിയുടെ പോസ്റ്റ് വൈറലായി മാറിയതോടെ ശ്രീലക്ഷ്മിയെ തേടി നിരവധി കോളുകളാണ് വന്നത്. തൻ്റെ ഫോട്ടോഗ്രാഫറാണ് തന്നോട് അക്കാര്യം പറഞ്ഞതെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. എന്നാൽ രസകരമായൊരു വസ്തുത രാം ഗോപാൽ വർമ്മയെ ശ്രീലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു എന്നതാണ്. ആരെന്ന് അറിയാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ ശ്രീലക്ഷ്മി ഞെട്ടി. ഇന്ത്യൻ സിനിമയിലെ വലിയൊരു ലെജൻഡ് തന്നെയാണ് തന്നെ തേടിയിറങ്ങിയിരിക്കുന്നത്. ശ്രീലക്ഷ്മിക്ക് ഇത് ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീലക്ഷ്മിയുടെ ജന്മദിനം. വലിയ ആഘോഷങ്ങളോ മറ്റോ ഇല്ലായിരുന്നു. എന്നാൽ ഇത്തവണ കിട്ടിയ സർപ്രൈസായി മാറിയ രാം ഗോപാൽ വർമ്മയുടെ പോസ്റ്റ് അതോടെ തന്നെ അറിയാത്തവർ പോലും ആശംസകളുമായി എത്തിയെന്നും ശ്രീലക്ഷ്മി പറയുന്നു. രാം ഗോപാൽ വർമ്മയുമായുള്ള ഫോൺ കോളിനെ കുറിച്ചും ശ്രീലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. ആദ്യം ചാറ്റ് ചെയ്യുകയായിരുന്നു, പിന്നീട് കോൾ ചെയ്തു. ആകാംക്ഷ കാരണം താൻ നെർവസായിരുന്നുവെന്നും അതിനാൽ പറഞ്ഞത് മൊത്തം ഓർമ്മയില്ലെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. താൻ സാരി എന്നൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. ശ്രീലക്ഷ്മിയെ കണ്ടതോടെയാണ് അങ്ങനെയൊരാശയം തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ശ്രീലക്ഷ്മി പറയുന്നു. അഭിനയത്തിന് പുറമേ എഴുത്തിലും ശ്രീലക്ഷ്മിക്ക് താല്പര്യമുണ്ട്. അതേസമയം റീലുകൾ ചെയ്യുന്നത് പ്രശസ്തിയോ പണമോ മോഹിച്ചല്ലെന്നും തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നും ശ്രീലക്ഷ്മി പറയുന്നു.